ഇന്നെന്താണാ ടിവിയില് നല്ല പടമൊന്നും ഇല്ലേ? മാറ്റി നോക്കട്ടെ. ജോയിന്റ് സ്പേസ് റേഞ്ചേഴ്സ് അടുത്ത കാർട്ടൂൺ. ഇത് എന്താണ് കാർട്ടൂൺ മാത്രമേ ഉള്ളൂ ഇതില്? രണ്ട് ചാനലേ ഉള്ളോ ഇതില്? അയ്യോ, എനിക്കാണേല് ബോറടിക്കുന്നത്. നമുക്ക് വല്ല പണി എന്തെങ്കിലും ചെയ്യാം. ഒരു സമയപ്പം രാവിലെ 9 മണി ആയിട്ടുള്ള ചിഞ്ചാനും മിഞ്ചാനും എവിടെ ഒരു ക്ലാസ്സിന് പോവാൻ റെഡി ആയാവും. ഞാൻ പോയി നോക്കട്ടെ. നമ്മളാണെങ്കിൽ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഫ്രാങ്കലിനാണെങ്കിൽ പോലീസിലൊക്കെ ജോയിൻ ചെയ്തു. അയ്യോ, ഇന്നലെ എക്സാം ഒക്കെ എഴുതി പാസ്സായി. ഒന്നും പറയണ്ട. എന്നിട്ട് ചിഞ്ചാനും മിഞ്ചാനേ, എടാ അവന്മാരെന്തിനോ പണി ഒപ്പിക്കാൻ. എടാ ചിഞ്ചാൻ എന്തോടെ കാണിക്കുന്നു ചൂണ്ടയിടുന്ന. എടാ ഇന്നലെ അല്ലേ ഞാൻ ഇവര് മീൻ വേണമെന്നും പറഞ്ഞിട്ട് മീൻ മേടിച്ചുകൊണ്ടെന്ന്. ഞാൻ എന്നിട്ട് ടാങ്കിൽ ഇട്ട് കൊടുത്തു നമ്മടെ പൂളില്. എന്നിട്ട് അത് മീൻ പിടിക്കുന്ന. കൊള്ളാല പരിപാടി, എന്തിനാണ് പരിപാടി ചോദിക്കട്ടെ ഞാൻ. എടാ ശിഞ്ചാനെ, എടാ എന്തുവാടാ മീൻ പിടിക്കുന്ന ഇവിടെ? ക്ലാസ് ഒന്നുമില്ലല്ലോ. എടാ ഇന്ന് എന്തോ ചില ക്ലാസ് ഇല്ലാത്തത്? ചുമ്മാ ഇന്ന് വെറുതെ ലീവ് എടുത്ത്. എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലീവും ക്ലാസ്സൊന്നും മുടക്കരുതെന്ന്. ആരും പോകുന്നില്ല, ഇന്ന് യൂത്ത് ഫെസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പ്രാങ്കിളിതായ അപ്പൊ ഇന്ന് ഡോറിമോനെ അവരൊക്കെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ചെറിയ കുക്കൊക്കെ ചെയ്ത്. അല്ല, ഈ മീൻ എന്താണ് പിടിക്കുന്നത് നീ? പിന്നെ പ്രാങ്കിളിമായ ഒന്നുമില്ല, മീറ്റായിട്ട്. അപ്പൊ മീനായിട്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. എങ്ങനെയുണ്ട്? വാഴലയില് പൊതിഞ്ഞ് ഫ്രൈ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഫ്രാങ്ക്ലിമ്പായ മീ കൊത്തും കേട്ടാ കേറിങ്ങോട്ട്. എടാ ഞാനൊന്ന് ചുമ്മാ ഒന്ന് ഇറങ്ങിയതാടാ, കാലേറ്റി പോയതാണ്. ഫ്രാങ്ക്ലിമ്പായ്, എന്റെ ഫ്രാങ്ക്ലിമ്പായ് ഇങ്ങോട്ട് നീങ്ങി നിക്ക്, ഫുള്ള് വഴുക്കലാണ് അവിടെ. എടാ നീ ഇവിടെ മീൻ പിടിച്ചിട്ടാണ് ഇവിടെ മൊത്തം വെള്ളമായത് കേട്ടോ ശിഞ്ചാനെ. പിന്നെ ഉണ്ടല്ലോ ഫ്രാങ്കിമാര്, ഡെബിറ്റ് കാർഡ് ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. എ.ടി.എം കാർഡ് തപ്പണ്ട തപ്പണ്ട, പിഞ്ചാനിലുണ്ട്. പിഞ്ചാൻ്റെലാ? എടാ എന്റെ എ.ടി.എം. എടാ നിങ്ങളിപ്പോ അതുകൊണ്ട് എന്ത് ചെയ്ത്? ഫ്രാങ്കിമാര് അപ്പുറത്തേക്കുണ്ട് ഫുള്ള് ഫുഡൊക്കെ മേടിച്ച് നമ്മള്. എടാ പൊന്നു ശിഞ്ചാനെ, പൈസ ഇല്ല സമയത്താണല്ലോ. എടാ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? ദേ ബർഗർ, ചിക്കിങ്, KFC എല്ലാം ഉണ്ടല്ലോ. ഷെയ്ക്ക്, ഓ ദേ 7-Up, ഡ്യൂ, കോള, പെപ്സി. എന്റെ അളിയ. എടാ പിഞ്ചാനെ, നിന്റെ അടുത്ത് ആര് ചോദിച്ചിട്ട് അടാ എന്റെ ATM കാർഡ് എടുക്കാൻ പറഞ്ഞത്? എന്നാലും യോ, എനിക്ക് ഇട്ടെന്നത് വേണായിരുന്നു കേട്ടാ. കൊഴപ്പില്ല. എടാ ശിഞ്ചാനെ, പിടിക്കുമ്പോ വലിയ മീൻ നോക്കി പൊരിച്ചിട്ട് എനിക്ക് തരണം കേട്ടാ. ഫ്രാങ്ക്ലിമായി അത് സെറ്റ്. ഫ്രാങ്ക്ലിമായി വലിയ മീൻ തന്നിരിക്കും. അത് മതി. അപ്പൊ ആരെ കുക്ക് ചെയ്യുന്നത്? ഫ്രാങ്ക്ലിമായി യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബ് നോക്കിട്ട് പിഞ്ചാൻ അവിടെ കുക്ക് ചെയ്തോണ്ടിരിക്കാണ്. ഓക്കെ. യൂട്യൂബ് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്തായാലും ചെറിയ പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചോപ്പിനെ ട്രെയിൻ ചെയ്യണം, ചോപ്പിനെ നമുക്ക് പോലീസ് ഡോഗ് ആക്കണം, അങ്ങനെ കുറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ ആരോ വിളിക്കുന്നുണ്ടല്ലോ, മൈക്കിളാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, മൈക്കിളാണ് കേട്ടാ. എടാ ഫ്രാങ്കിളെ, നീ ഇന്നത്തെ പത്രം കണ്ടില്ലടാ? ഏയ് പത്രമൊന്നും ഞാൻ കണ്ടി, പത്രമൊന്നും ഞാൻ ഇവിടെ വിടാറില്ല മൈക്കിളെ. എടാ നീ TV കണ്ടായിരുന്നോ? എടാ TV ഫുൾ കാർട്ടൂൺ മാത്രം ഉള്ളോടാ. എടാ ഇടക്കൊക്കെ ന്യൂസ് സ്റ്റാൻഡിൽ എടുത്ത് കാണടാ ഫ്രാങ്കിളിനെ. എന്ത് പറ്റിയടാ മൈക്കിളെ? സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സിറ്റിയില് നീ മറ്റേ RC കളക്ഷൻ്റെ എന്താ ഈ കാറിന്റെ ഒക്കെ? എടാ RC കളക്ഷൻ ആണെങ്കിൽ ഇപ്പൊ RC കാർസും ഇതൊന്നും ബൈക്കും ട്രക്കും ഒന്നും കിട്ടാനില്ലടാ, ഭയങ്കര ഡിമാൻഡാണ് ഇപ്പൊ വണ്ടിക്കൊക്കെ. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. എടാ RC ഒരു ട്രെയിൻ വരുന്നുണ്ട്, ഞാൻ ലൊക്കേഷൻ അയച്ചതാ. അവിടെ സ്റ്റണ്ട് റേസ് ഉണ്ട്, ആ റേസിന് നീ പങ്കെടുത്ത് ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാല് നിനക്ക് RC ട്രെയിൻ കിട്ടും. കഴിഞ്ഞ 2 മത്സരത്തിൽ നീ ആയിരുന്നല്ലോ ഫസ്റ്റ്, നിനക്കല്ലേ സൂപ്പറായ ഹെലികോപ്റ്റർ അടിച്ചത്. അറിയാം, നമുക്കാണ് അടിച്ചത് മൈക്കിള്. എന്ത് ചെയ്യാൻ, ഞാൻ ഇച്ചിരി പ്രൊഫഷണൽ ആയി പോയില്ലേ, 100% പ്രൊഫഷണൽ ആയി പോയില്ലടാ ഞാൻ. അപ്പൊ ഞാനൊരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ പൊക്കോണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ പൊക്കോണ്ട് സെറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ RC ട്രെയിനും കൂടെ നമ്മുടെ ഗ്യാരേജിൽ. അപ്പൊ ട്രെയിനും കൂടെ, ട്രെയിന്, ട്രക്ക്, ലോറി എല്ലാം ഉണ്ട് ഇപ്പൊ നമ്മളതില്. ശിഞ്ചാന്റെ ബിഞ്ചാന്റെ അടുത്ത് പറയണ്ട, അപ്പൊ അവര് പാർട്ടി ചില്ലിംഗ് മൂഡിലാണ്. നമുക്ക് എന്തായാലും പോയിട്ട് വരാം. ഇന്ന് ഞാൻ എന്തായാലും ലീവ് എടുത്തു, കാരണം ഇന്നലെ അല്ലേ ഞാൻ ജോബിന് പോലീസായിട്ട് ജോയിൻ ചെയ്തത്, നമ്മുടെ ലോസ് ആൻഡോസ് പോലീസ് സ്റ്റേഷനില്. അങ്ങനെ ഇതാണ് നമ്മുടെ വണ്ടി, നമ്മുടെ പേരടിച്ച വണ്ടി. വണ്ടിയുടെ പേരുണ്ടോ? ഫ്രാങ്ക്ലിൻ. ഓ വിഷയല്ല വണ്ടി.
ഇതാണ് നമ്മുടെ കോപ്പ്, അതായത് കോപ്പിന്റെ വണ്ടി, അതായത് പോലീസിന്റെ വണ്ടി, നമ്മുടെ ഫ്രാങ്ക്ലിന്റെ വണ്ടി. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വണ്ടി എടുത്തിട്ട് അവര് പറഞ്ഞ ലൊക്കേഷനിലോട്ട് അങ്ങോട്ട് പോവാം. ഓൾറൈറ്റ് ഗൈസ്, അപ്പൊ എല്ലാരും വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നത്, നമ്മൾ തമീം എന്നാണ് കൊടുത്തേക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട്, നല്ല കിഡിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇട്ട് ഞാൻ നിങ്ങളുടെ പേരും നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കും നമ്മൾ പറയാറുണ്ടായിരുന്നു. അപ്പൊ തമീം എന്ന് പറഞ്ഞ ബ്രോ കമന്റ് ഇട്ടായിരുന്നു, ഷിഞ്ചാനും ബിഞ്ചാനും കിഡിലും ബൈക്സ് H2R അങ്ങനത്തെ നിഞ്ച അങ്ങനത്തെ കിഡിലും ബൈക്സ് ഒക്കെ RC കൊടുക്കാൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതപ്പോ നമ്മളെന്തായാലും ഇങ്ങനെ RC സാധനങ്ങളൊക്കെ വരുമ്പോ നമ്മളെന്തായാലും സെറ്റ് ആക്കേണ്ടതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല കിഡിലും കണ്ടന്റും കാര്യങ്ങളും കമന്റ് ഇടാം. അപ്പൊ നിങ്ങളുടെ പേരും നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കും. പക്ഷെ അതുമാതിരി തന്നെ ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർജറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് 3000 likes ആണ്. ഓക്കെ, അപ്പൊ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്ത് പവർ ആക്കാം. ജസ്റ്റ് 3000 likes ആണ്, ഈസി ആണ്, നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, നിങ്ങൾ ഷിൻചാൻ ഫാൻസ് ആണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ലൊക്കേഷനിലോട്ട് പോവാം. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ നമ്മുടെ മറ്റേ സൂപ്പർ വോളീറ്റോ നമ്മൾ ഹെലികോപ്റ്റർ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അവർ പറഞ്ഞ ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെയാണ് പങ്കെടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് വേണം മറ്റു ലൊക്കേഷനിലോട്ട്, അവസാന എൻഡിങ്ങിലോട്ട് പോവാനായിട്ട്. എടാ, ആ കാണുന്നതാണ് ആ ട്രെയിന്. ഓക്കെ, ഇതാണ് RC കേട്ടാ. എന്താളിയ കൊള്ളാലേ, ഇത് മറ്റേ പുതിയ ട്രെയിനാണ്, VIP. ഓ, സെറ്റ് സെറ്റ് സെറ്റ്. നമ്മൾ പണ്ട് ഇതിന്റെ വലിയൊരു ട്രെയിനിൽ നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇതിന്റെ ഉള്ളിൽ ഫുള്ള് കിഡിലാണ് ഗൈസ്. അപ്പൊ ചാനലൊക്കെ ചെക്കോട്ടെ എന്നാ മതി. നമ്മൾ പണ്ട് ട്രെയിനിൽ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്, വേറെ സ്ഥലത്തോട്ട് ട്രിപ്പൊക്കെ, സ്നോലാൻഡ് അങ്ങനെ കുറെ സ്ഥലത്തോട്ട് നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാറുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അപ്പൊ പോവാൻ പോണത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ദൈവമേ കാത്തോളണേ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. എടാ, ഇത് ഇടിച്ച വല്ലതും സംഭവിക്കുമെന്ന് നോക്കട്ടെ കേട്ടാ. ഓക്കെ, ഓ, ഇത് നീങ്ങി കളയാൻ പറ്റും കേട്ടാ. ഇതോ, ഇത് പറ്റത്തില്ലാന്ന് തോന്നുന്നുണ്ടോ? ഇതും പറ്റും കേട്ടാ. സെറ്റ് സെറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ ഇങ്ങനത്തെ സ്റ്റണ്ടിങ് റേസിലും നമ്മൾ ഐക്യ യൂസ് ചെയ്തതാണ് കളിക്കാറ്. കാരണം അവര് നല്ല സ്പീഡിൽ ഫസ്റ്റ് എത്താൻ വേണ്ടിട്ട് കുറെ ട്രാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊന്നും യൂട്ടിലൈസ് ചെയ്യരുത്. ഓക്കെ, നമ്മൾ ഐക്യറിച്ച് പറന്നു പോടാ. ഓ, നമ്മൾ നേരത്തെ ഇടിച്ച് തെറിപ്പിച്ച് ടയറിൽ പോയത് കേട്ടാ. ഇത് നമ്മൾ കുറച്ച് ബുദ്ധി യൂസ് ചെയ്ത് കളിക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീട് പോകും, നമ്മള് ചത്തു പോകും. ഓക്കെ, ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, ഇങ്ങോട്ട് തന്നെയാണ് പോണത്. ഓക്കെ ഓക്കെ, നമുക്ക് ഇങ്ങനെ പോവാനൊക്കെ പറ്റും കേട്ടാ. ഓൾറൈറ്റ്, ഓക്കെ, നമ്മളങ്ങനെ മേലിൽ അങ്ങനെ പോയിരുന്നെങ്കിലുണ്ടല്ലോ വണ്ടി കമ്മന്നടിച്ച് വീണാലേ. പിന്നെ വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുത്തു പോലും നടന്നു പോലും പോവാൻ പറ്റത്തില്ല ഈ റേസിൽ. എന്റെ അളിയ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ ഇവിടെ കുറെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തട്ടിക്കളയാൻ പറ്റോ? ഓയ്യോ, എന്റെ ആളിയ, ഫുട്ബോൾ നമ്മള് തട്ടിക്കളഞ്ഞു കേട്ടാ. ഓക്കെ, പോട്ടെ 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 പോട്ടെ. എടാ, റൈറ്റിലോട്ട് നോക്കാണെങ്കിൽ കുറെ ഉണ്ട് കേട്ടാ. എന്റെ ആളിയ, എടാ, ഈ കാറൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അതിന്റെ ഉള്ളിൽ കൂടെ ചാടിക്കണം തോന്നുന്നു ടയറിന്റെ ഉള്ളിൽ കൂടെ. ബൈ ബൈ, ടാറ്റാ, ഗുഡ് ബൈ, ഗയാ. ഇങ്ങനെ ഇത് നമ്മളെ മിക്കവാറും തോക്കുന്നു തോന്നുന്നുണ്ട്. നമ്മൾ ഓരോരോരോ സ്റ്റണ്ട് കഴിയും തോറും നമുക്ക് ടഫ് ആയിട്ടുള്ള റേസേഴ്സ് ആണ് നമ്മുടെ ലോസ് ആൻഡോ സിറ്റിയിൽ വരുന്നത്. പക്ഷെ ഫ്രാങ്കിൽ ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഇച്ചിരി ഐക്യൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്ന കാരണം ഫ്രാങ്കിൽ ജയിക്കും. ഓക്കെ, എന്റെ മോനെ, എന്റെ ആളിയ, നമുക്കൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. ഓക്കെ, അങ്ങോട്ട് മറയ എന്റെ കാറേ. ഓക്കെ ഓക്കെ ഓക്കെ, എടാ, ഇവിടെ ഹെലികോപ്റ്റർ ഉണ്ട്. ഓക്കെ 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 ഓക്കെ, ഇപ്പോഴല്ലേ പിടി കിട്ടിയത്. ഇവിടെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. നമുക്കപ്പോ ആ ടയറിന്റെ ഉള്ളിൽ കൂടെ പോണത് ഹെലികോപ്റ്റർ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ ഫേവറേറ്റ് കളർ എന്ന് വെച്ചാൽ ഫ്രാങ്കിലെ ബ്ലൂ ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാ വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് എടാ ആദ്യമായിട്ടാണ് ഞാൻ ഹെലിയോ സ്റ്റണ്ട് റേസിംഗിൽ കൊണ്ടുപോകുന്നത് കേട്ടാ. ഓ, ഇത് മിക്കവാറും നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. അപ്പൊ നമ്മള്, അയ്യോ, എടാ, നമ്മൾ ആദ്യമായിട്ടാണ് സ്റ്റണ്ട് റേസിംഗിൽ ഹെലിയൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നത് കേട്ടാ. എന്റെ മോനെ, അയ്യോ, ഓക്കെ, ഇടിച്ച്. ഓ, ഇല്ല 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 ഇല്ല, ഇടിച്ചില്ല. സെറ്റ് 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 സെറ്റ്. കമോൺ, ഒരെണ്ണം കൂടി. സെറ്റ്. എടാ, ഹെലി ഇത്ര സിമ്പിൾ ആയിരുന്നു കേട്ടാ. എടാ, അടുത്തത് ജെറ്റ് ആണ്. ജെറ്റ് ആകുമ്പോ നമുക്ക് ഹെലിയുടെ മാതിരി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, സ്പീഡിൽ പോകേണ്ടി വരും. നമുക്ക് ഈ ഹെലി തന്നെ വെച്ച് തുടങ്ങിയാലോ. എന്റെ മൈൻഡ് പറയണ ഹെലി വെച്ച് തന്നെ മതി എന്നാണ്. നമുക്ക് ജെറ്റ് വേണം. ജെറ്റ് ആകുമ്പോൾ സ്പീഡായ കാരണം കുറെ റിങ്സ് ഉണ്ട്, കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളപ്പോ എന്തായാലും ഇത് കൺട്രോൾ ചെയ്ത് പോകാം. നമുക്ക് ഹെലിയാണ് കുറച്ചുകൂടെ നൈസ്. നമ്മളെ റേസിൽ എന്താ നമ്മൾ ഐക്യ യൂസ് ചെയ്ത് ജയിച്ചാൽ മതി. ഓക്കെ, എന്റെ മോനെ, സീനാണിത്. അടിയിലോട്ട് പോടാ ഫ്രാങ്ക്ലിനെ.
ഓക്കെ ഓക്കെ, ഇപ്പൊ നമുക്കൊരു സെറ്റ് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇങ്ങനെ പോവാ, പതിയെ വേണം, പതിയെ 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 ഇടിച്ചിടിച്ചിടിച്ചിടിച്ച്. അയ്യോ ചത്രടാ നമ്മള്, അയ്യോ എന്റെ മോനെ, ഒരെണ്ണം കൂടി ഒരെണ്ണം കൂടി. സെറ്റ് 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 സെറ്റ്. നീയൊന്ന് ലാസ്റ്റ് ചത്ത് പോകും കേട്ടോ. സാധാരണ ഫ്രാങ്കിളിൽ അങ്ങനെയാണ്, ഭയങ്കര ലക്കിയാണ്. ലാസ്റ്റ് എത്തുമ്പോൾ ചത്ത് പോകും, ടഫ് സ്റ്റേജുകളൊക്കെ കടന്നു പോകും, പക്ഷെ ലാസ്റ്റ് എത്തുമ്പോൾ ചത്ത് പോകും. അതാണ് ഫ്രാങ്കിളിൽ. ഓക്കെ അപ്പൊ നമുക്ക് ഓക്കെ ഇവിടെ ബൈക്ക് ഉണ്ട് കേട്ടാ. ഓക്കെ നമുക്കപ്പം തന്നെ ഹെലി ഇവിടെ ലാൻഡ് ചെയ്യാം. നമ്മളാ ജെറ്റങ്ങാണ് എടുത്തിട്ടാ വന്നേന്ന് വെച്ചാ തീർന്നാണ് നമ്മുടെ കാര്യം. ഓക്കെ അയ്യോ വെള്ളത്തിൽ പോലെ, എന്റെ ആളി ഇപ്പൊ തന്നെ വെള്ളത്തിൽ പോയാനെ. വെള്ളത്തിൽ പോയാൽ നമ്മള് ഡിസ്ക്വാളിഫൈഡ് ആകും. ഓക്കെ അപ്പൊ നമ്മള് ബ്ലൂ കളർ എടുത്തായിരുന്നു സെറ്റ്, അപ്പൊ നമുക്ക് ഇപ്പോഴും ബ്ലൂ കളർ തന്നെ എടുക്കാം. നമുക്ക് ബ്ലൂ കളറിലാണ് കുറച്ചും കൂടി ഐശ്വര്യം. ഓക്കെ ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ബൈക്ക് എടുത്ത് വെച്ച് പോവാം. അട ഇത് ഇനിയും കുറെ ഉണ്ടടാ, എന്റെ ആളിയ എങ്ങനെ തീരാനാടാ ഇത്. ഇതെന്തൊരു ഗെയിമാണല്ലേ, ഗെയിം കളിക്കാനൊക്കെ പറ്റും നമുക്ക്. ഓക്കെ ഇത് മേപ്പോട്ടാണോ അടിയിലോട്ടാണോ, നമ്മള് നോക്കട്ടെ, ബുദ്ധി യൂസ് ചെയ്ത് കളിക്കട്ടെ. അടിയിലോട്ട് ഇതിലോട്ട് ചാടി കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പുറത്തോട്ട് തിരിച്ച് ചാടാനില്ല, അപ്പൊ ഇത് കൺഫേം മേലോട്ട് തന്നെയാണ്. ഓക്കെ നമ്മളെച്ചിരി ഐക്യ യൂസ് ചെയ്ത് കളിക്കണ കാരണം നമ്മളെച്ചിരി സീനാണ്. അങ്ങോട്ട് നമുക്ക് ഈ ബർഗർ, ഈ ഡോണറ്റ് സാധനങ്ങളൊക്കെ ബർഗറൊക്കെ അങ്ങോട്ട് മാറി നിക്കട അങ്ങോട്ട്. ഓക്കെ ഓ അവിടെ മേപ്പോട്ട് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ അടിയിലോട്ട് അങ്ങനെ പോയിക്കാൻ നമ്മള് പെട്ടാനെ, പിന്നെ നമ്മള് ഡിസ്ക്വാളിഫൈ, 100% ഡിസ്ക്വാളിഫൈ ആണ് നമ്മള്. ഓ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ പറഞ്ഞില്ല, ഐക്യ യൂസ് ചെയ്താണ് നമുക്ക് കളിക്കാൻ പറ്റിയതില് മെയിൻ ആയിട്ട്. ഓക്കെ അപ്പൊ നമുക്ക് നേരെ പോവാം. മേഡം ഫുട്ബോളൊക്കെ തട്ടിക്കളയാൻ പറ്റും കേട്ടാ. നമുക്ക് ഈ ഒരു ഫുട്ബോൾ വെച്ച് വലിയൊരു കിടില മാച്ച് ഒക്കെ വെച്ചാലോ, എന്ത് പറയുന്നു. ഓക്കെ നമുക്ക് അയ്യോ എന്റെ ആളിയോ, എന്റെ മോനെ നിക്കണം നോക്ക്, എന്റെ ആള് ഞാൻ വിചാരിച്ചു നമ്മളെ ഡിസ്ക്വാളിഫൈ ആയിരുന്നു. എന്റെ മോനെ എടാ, നമുക്ക് ഇത്രയും ലക്ക് ഒരു മത്സരത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടാ. ഇത്രയും ലക്ക്, നമ്മൾ കുറെ സ്റ്റണ്ടറൈസ് എഴുതിയിട്ടുണ്ട്. എന്റെ ആളിയാ അപ്പൊ ഈ ലക്കിതായിട്ട് കഴിച്ച് നിങ്ങൾ എന്താ ചെയ്യാ, വീട് ലൈക്ക് അടിക്കുക. ഓക്കെ അപ്പൊ നമുക്ക് നല്ല നല്ല കുറെ ലക്കുകളും കാര്യങ്ങളും കിട്ടും നിങ്ങൾ വീട് ലൈക്ക് അടിച്ചാല്. ഓക്കെ എന്റെ ആളിയാ എടാ, ഒന്നാളിക്ക് അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഓ എടാ ഇതെന്താ നടന്നു പോണാ, അത് വണ്ടി എടുത്തേച്ച് പോണാ. നമുക്ക് എന്തായാലും വണ്ടി എടുത്തേച്ച് പോവാം. ഓക്കെ നടക്കണ ഗതി വരുമ്പോ നമുക്ക് നടക്കാം. ഓക്കെ പോട്ടെ പോട്ടെ പോട്ടെ, അങ്ങോട്ട് മാറി നിക്ക എന്റെ ബോർഡ്. എടാ ഇതെന്തു അവിടെ മരാ, ഇതിൽ മിക്കവാറും നമ്മള് വീഴുമെന്നാണ് എന്റെ മനസ്സ് പറയണത്. പോട്ടെ പോട്ടെ, ഫ്രാങ്കിലെ ചതിക്കില്ലടാ. ലാസ്റ്റ് എത്തുമ്പോഴും നമ്മള് മൂഞ്ചല്ലേ ഇത്ര ടഫ് സാധനങ്ങളൊക്കെ കടന്നു വന്നിട്ട് ഇങ്ങനത്തെ സിമ്പിൾ സാധനത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ സീനാകും. എന്റെ മോനെ പോട്ടെ പോട്ടെ പോട്ടെ, എന്റെ കൈ വറക്കുന്നുണ്ട്, വണ്ടി ചെരിയുന്നുണ്ട്. ഖത്തം പോട്ടെ എന്റെ ആളിയ, കമോൺ ഫ്രാങ്ക്ലിൻ, കമോൺ കമോൺ, ബൈ ബൈ ടാറ്റാ ഗുഡ് ബൈ ഗയ. ഓ ഈ സാധനം തുറന്നടയാനായിട്ട് എന്റെ മോനെ, പെട്ടെന്ന് പെട്ടെന്ന്. ഓ സെറ്റ് സെറ്റ് സെറ്റ്, എടാ ഫ്രണ്ടിലൊക്കെ മരം കൊണ്ടു വെച്ചേക്കാ, മാറിപ്പോ എന്റെ മരമേ. എടാ ഇപ്പോഴും ലക്ക് മീസ് കണ്ടില്ല, ഞാൻ പറയും ലൈക്ക് അടിച്ചതിന് മാത്രം ലക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇനിയും ലൈക്ക് അടിക്കാത്തതുകൊണ്ട് വീണ്ടും ലൈക്ക് അടിക്കുക, അടുത്ത ലക്കിന് ലക്ക് കിട്ടാനായിട്ട്. ഓക്കെ എന്റെ ആളി എടാ, എത്രാമത്തോട്ടെ നമുക്ക് ലക്ക്, എന്റെ ലൈഫിൽ ഇങ്ങനത്തെ സ്റ്റാൻഡറൈസിൽ ഇതുവരെ ലക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ എടാ ഇതോ എന്തൊരു പാടാടാ, എന്റെ ആളിയാ ഇത്രയും ടഫസ്റ്റ് സ്റ്റാൻഡറൈസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ട്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ കോടികൾ ഉണ്ടായിരിക്കും റേറ്റ് കേട്ടോ. ആ നമുക്ക് ഈ ബോളൊക്കെ തട്ടിത്തെറിപ്പിച്ചിടാം. ഓക്കെ അന്നാലും നമുക്ക് പോവാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ബോളും മേടിച്ചാൽ ചത്ത് പോവും. പിന്നെ ചത്ത് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ ഇവിടെ കുറെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്രിസ്മസ് ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാരടാ നടുക്കിൽ ഗെയിം കളിക്കുന്ന മറ്റേ മീശയെ കൊണ്ട് വെച്ചേക്കണത്. നല്ലത് ആരായിരിക്കും നടുക്കിൽ വരെ മീശേനെ കൊണ്ട് ചെയ്തത്, കോമഡി ആയി തരും കേട്ടോ. ഓക്കെ പോട്ടെ ഫുട്ബോളൊക്കെ അങ്ങോട്ട് മാറി പോടാ ബോളെ അങ്ങോട്ട്. നമ്മളങ്ങനെ ഇവിടെ എത്തി. ഓ സെറ്റ് സെറ്റ്, എനിക്കൊന്നും സിമ്പിൾ ആയിരിക്കും തോന്നുന്നു എന്റെ മനസ്സ് പറയണത്. എടാ നമ്മളെപ്പ സിമ്പിളാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ടഫ് ആയിരിക്കും വരാ. അതാണ് ഈ ഗെയിമിന്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ അടിയില് ഗ്യാപ്പ് ഉണ്ട്, ഇത്ര നാള് ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. ഓ അടാ എന്റെ ആളിയ, ഇത്ര നാള് ഗ്യാപ്പ് എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അമ്മാര് ഗ്യാപ്പ് വെച്ചുകണ്ട, അമ്മാര് ഇതാണ് അത്രയും ടഫ് ആക്കുവാണ് ഗെയിം. ഓക്കെ നമ്മൾ ഗ്യാപ്പ് ഇല്ലാന്ന് വെച്ച് പോകും, പക്ഷെ അപ്പൊ ഗ്യാപ്പ് ഉണ്ടാവും. ഓ
വീണ്ടും ലക്ക് വീണ്ടും ലക്ക്. എടാ ഇതൊക്കെ ഞാൻ വീണ് ചത്തുപോയെന്ന് വിചാരിച്ചു, ഉറപ്പിച്ചു ഞാൻ. അപ്പൊ നിങ്ങൾ ലൈക്ക് അടിക്കുന്നതുകൊണ്ട് മാത്രം. അപ്പൊ ലൈക്ക് അടിച്ച് പവറൊക്കെ എല്ലാരും ദേ ഇവിടെ കൊറേ കുപ്പിയൊക്കെ ഉണ്ടല്ലോ, ആദ്യം ബോൾ തട്ടാണ്ട് നമുക്ക് പോകാൻ പറ്റുന്നോട്ടെ, തട്ടാണ്ട് പോവാട്ടോ നമുക്ക്. ഓനെ ഇവിടെ ഒന്ന് ലോങ് ജമ്പ് ചാടണം എന്ന് തോന്നുന്നുണ്ട്. ഇന്നാ പിടിച്ചോ ഉറുകുതേ. എന്റെ ആളിയ നമ്മള് കൊട കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്ന്. നമ്മളിച്ചിരി സീനാണ്, നമ്മൾ മറ്റേ നമ്മുടെ കൊട പണ്ട് നമ്മൾ ഒരു കൊട മേടിച്ചിട്ട് ഓർമ്മണ്ട, ആ കൊട ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു ഈ ബോട്ട് ഇവിടെ നിൽക്കണത്. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു ഇനി ബൈക്കിന്റെ ആവശ്യമില്ല, ബൈക്ക് നേരെ വെള്ളത്തിൽ ഇട്ട് കളഞ്ഞ നമ്മള്. ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ബ്ലൂ എടുക്കാം. ഓക്കെ ഓക്കെ പോട്ടെ 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 പോട്ടെ. ഓക്കെ എടാ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ ബൈക്ക് കാറ് ബോട്ട് ഹെലികോപ്റ്റർ ജെറ്റ് ഉള്ള സ്റ്റണ്ട് റേസിൽ പങ്കെടുക്കണത്. ഇതുവരെ ഞാൻ അങ്ങനെ പങ്കെടുത്തിരുന്നില്ല. ഓക്കെ ഇവിടെ പോട്ടെ, ഇതിന്റെ ഉള്ളിലൂടെ കടക്കാൻ സിമ്പിൾ ആണ് നമുക്ക്. ഇതിലൊക്കെ നമ്മൾ തത്വങ്ങൾ നാണക്കേടാണ്. ഓക്കെ ഇവിടെ ചാടിക്കണം കേട്ടോ നമുക്ക്. ഓക്കെ പോട്ടെ ഇനി ഇതിലൂടെ ഉള്ളു നമുക്ക്. ഓക്കെ അവിടുത്തെ ഫിനിഷിംഗ് പോയിന്റ്. ഓ നമ്മൾ ജയിച്ച്, നമ്മൾ ജയിച്ച്, നമ്മൾ പ്രാങ്കിലിച്ചിട്ട് ബുദ്ധി അയക്കൊക്കെ ഉള്ള കാര്യം കേട്ടാ, നമ്മൾ ജയിച്ച് എന്റെ ആളിയ. എടാ ദേടാ കൊറേ ട്രെയിനൊക്കെ. ഓ പ്രാങ്ങളിൽ ഇച്ചിരി ബുദ്ധിയുള്ള കാരണം എല്ലാ സ്റ്റണ്ട് റേസിലും നമ്മളെ കപ്പ് അടിക്കത്തുള്ളൂ, അത് വേറെ കാര്യം. പിന്നെ അല്ല ഓ ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിൻ വിഷയം വിഷയം അടിപൊളിയായിരുന്നു ഫ്രാങ്ക്ലിൻ, ഇതാണ് നിങ്ങളുടെ ട്രോഫി. ആ സാറെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. പിന്നൊരു കാര്യം പറയാണ്ട് ഫ്രാങ്ക്ലിൻ. ആ എന്ത് പറ്റി? ഓ ഇത് മത്സരമൊന്നുമല്ല കേട്ടോ. ഏ മത്സരമല്ല എന്നാ ഞാൻ എന്റെ ലൈഫ് പണയാൻ വെച്ച് ഇങ്ങോട്ട് വന്നതോ? മൈക്കിൽ പറഞ്ഞിട്ട് നമ്മളെ സെറ്റ് ആക്കിയതാണ്, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് റാമ്പ് ഉണ്ടാക്കിട്ട്. എടാ മൈക്കിള് പറ്റിച്ചത് ചതിച്ചതാണല്ലേ. മൈക്കിള് മേടിച്ച ട്രെയിൻസ് ആണത്, പിന്നെ ഇന്നൊരു പ്രോഗ്രാമില് അതായത് ഇതിലിങ്ങനെ തോറ്റൊരു നാണം കളിയാക്കാൻ വേണ്ടിട്ടാണ്. ഇത്രയും ടഫസ്റ്റ് റാമ്പ് ഉണ്ടാക്കിട്ട് നീ ഇത് ഫെയിൽ ആക്കി നിന്നെ കളിയാക്കാലോ മൈക്കിളിന്, അതിനു വേണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. എടാ നാറി മൈക്കിളെ. ആ സീനൊന്നുമില്ല, എന്നാലും നമുക്ക് ട്രെയിൻ ഒക്കെ കിട്ടി, ഇതൊക്കെ നമുക്ക് സിമ്പിൾ കാര്യമാണ്. നമുക്ക് എന്തായാലും മൈക്കിളിനൊരു പണി കൊടുക്കണം. എല്ലാരും ഇവിടെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നല്ല കമന്റ് ചെയ്യുക. ഓക്കെ മൈക്കിൾ എന്ത് പണിയാണ് കൊടുക്കണമെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്തായാലും ആ പണി കൊടുക്കണതായിരിക്കും. ഓക്കെ അപ്പൊ എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ട്രെയിനും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ, നമുക്ക് ഓടിക്കാനൊക്കെ പറ്റും. അപ്പൊ ഈ ട്രെയിനിന്റെ ബാക്കി വീഡിയോസ് കാണാനൊരു കമന്റ് ചെയ്യുക. ഓക്കെ നമ്മളെന്താ നമ്മുടെ ആർ സി ഗ്യാരേജ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പൊ ഒരു കിടിലം ഗ്യാരേജ് ആക്കിയിട്ട്, നമ്മൾ കിടിലം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്യാരേജ് ടോട്ടലി നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഗ്യാരേജിന്റെ വീഡിയോ കാണണമെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ ബൈ ഗൈസ്. അപ്പൊ എന്തായാലും വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ആണ്, പുതിയൊരു കിടക്കാച്ച വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.